എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ബീറ്ററും ഓവനും ഒന്നും ഇല്ലാതെ കുക്കറിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കേക്ക് തയ്യാറാക്കാം ഇതിലേക്ക് മുട്ട ഒന്നും ചേർക്കുന്നില്ല ട്ടോ എന്നാ വീഡിയോയിലേക്ക് പോവാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് ഡ്യൂട്ടി ഫ്രൂട്ടി ആണ് എടുത്തിട്ടുള്ളത് 1/2 കപ്പ് മൈദ 1/4 കപ്പ് പഞ്ചസാര 1 കപ്പ് തൈര് 1/2 കപ്പ് ഓയിൽ 1/2 കപ്പ് പാൽ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ എല്ലാം ആഡ് ചെയ്യണം അത് ഞാൻ ചേർക്കുന്ന സമയത്ത് പറയാം ട്ടോ ഇനി ആദ്യം നമുക്ക് ഈ കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി വെക്കാം എന്നിട്ട് വേണം ബാക്കിയെല്ലാം ചെയ്യാൻ ആദ്യം കുറച്ച് ഓയിൽ കേക്ക് ടിന്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കൈ കൊണ്ട് ആക്കിയാൽ മതി ട്ടോ ഞാൻ ബ്രഷ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്തൊന്നുമില്ല ഇതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം ഇതിനു മുകളിൽ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മൈദ ഒന്ന് വിതറി കൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം മൈദ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലുള്ള ബാക്കി ഇത് നമുക്ക് തട്ടിക്കളയാം ദാ കേക്ക് ടിൻ റെഡി ആയിട്ടുണ്ട് ഇതിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം കുക്കറിലാണ് കേട്ടോ ഈ ഇത് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഈ കേക്ക് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്കറിന്റെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ വെച്ച് കൊടുക്കാം സ്റ്റാൻഡ് വെക്കാം ഒരു കപ്പ് ഉപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഉപ്പ് അരച്ചു കൊടുക്കാം വിസിൽ മാറ്റി മീഡിയം ഫ്ലെയിമിൽ വേണം മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനേ നമ്മൾ കേക്കിന്റെ ബാറ്റർ ഒക്കെ തയ്യാറാക്കുമ്പോഴേക്ക് കുക്കറിന്റെ ഹീറ്റൊക്കെ പാകാൻ കറക്റ്റ് ആയിട്ട് ഇരിക്കും എടുത്തു വെച്ചിരിക്കുന്ന മൈദയിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇതൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഒരു 3 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കാം അപ്പൊ മൈദയെല്ലാം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഈ ടൂട്ടി ഫ്രൂട്ടിയിലേക്ക് കുറച്ച് മൈദ എന്ന് ഇട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം താഴെ പോകും കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ മൈദയിലൊന്നും ഇങ്ങനെ പുരട്ടിയെടുക്കണമെന്ന് പറയുന്നത് അതൊക്കെ വേണം കേട്ടോ മിക്സ് ചെയ്ത ജാറിലേക്ക് 1 കപ്പ് തൈര് 1/2 കപ്പ് പാല് 1/2 കപ്പ് ഓയിൽ അടച്ചു കൊടുക്കാം ഒന്ന് കറക്കി എടുക്കാം വല്ലാതെ ഇട്ട് കറക്കൊന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാം അപ്പം ഞാൻ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര അടയാം മൈദ ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്നൊന്ന് അടിച്ചു കൊടുക്കാം ഈ സൈഡിലൊക്കെ ഇതായിട്ടുണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി കൊടുത്ത ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് അടച്ചിട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടൂട്ടി ഫ്രൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ബാറ്റർ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു ഒന്ന് കൊട്ടി കൊടുക്കുക കേട്ടോ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് കേക്ക് ടിന്നിന്റെ പകുതി ഭാഗം വരെ മാത്രമാണ് ബാറ്റർ ഉണ്ടാവാൻ പാടുള്ളൂ കൂടുതൽ ഉണ്ടാവാൻ പാടുള്ളൂ പൊങ്ങി വരുമല്ലോ
फ्लेम ऐटों लोवल वे अर मणिकूर् समय वे अब ना पाक फ्लेम कूटे ऐटो लो फ्लम वे मणिकूर् समय कम तौर नोक कुछ ना अल कटो इन चूड़ा शेष वे पात्र पात्र कुटी नोक वाकें क्लीन कटो इन नणुता नमुक वे पात्र वाटर पेपर मैच ना अटी कटे अटिपड़े कटीटे सोफ्ट अो ए ट्राई चेज नोकें वीडियो इष्टि लाइक षेर कमेंट मरकें थैंक यू।